നമസ്കാരം. തമിഴ്നാട്ടിൽ മതപരിവർത്തന ലോബി അവരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. ഇവരെക്കുറിച്ചുള്ള നിരവധി പരാതികളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് വരെ ഇവരുടെ പ്രവർത്തനങ്ങൾ എത്തിയതായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. സമൂഹത്തിൽ സംഘർഷാവസ്ഥ പലപ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാകുന്നുണ്ട്. ഒരു പെൺകുട്ടി കീടനാശിനി കഴിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാകുന്നു. ഒടുവിൽ ആ പെൺകുട്ടി മരിക്കുന്നു. അതിനിടയിൽ ഗുരുതരാവസ്ഥയിലാകുന്നതിനും മരിക്കുന്നതിനും ഇടയിൽ അവർ മരണമൊഴി നൽകുന്നു. അവർ പറയുന്നത് തനിക്ക് നൽകിയ വിദ്യാഭ്യാസ സൗജന്യത്തിൻ്റെ പേരിൽ, ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ തനിക്ക് നൽകിയ വിദ്യാഭ്യാസ സൗജന്യത്തിൻ്റെ പേരിൽ തന്നെയും തൻ്റെ കുടുംബത്തെയും ഇവർ മതം പരിവർത്തനത്തിനായി നിർബന്ധിക്കുന്നു. മതപരിവർത്തനത്തിന് തയ്യാറാകാത്തത് കാരണം കൊടിയ പീഡനങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. സ്കൂൾ ഹോസ്റ്റലുകളിലും മറ്റും മുറികൾ വൃത്തിയാക്കാനുള്ള ചുമതല ഇവർക്ക് നൽകിയിരിക്കുന്നു. ഒരു പീഡനം, ഒരു ശിക്ഷാവിധി എന്ന നിലയിൽ മുറികൾ വൃത്തിയാക്കാൻ ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നു. അവരെ നിർബന്ധിച്ച് ഇത്തരം പണികൾ ചെയ്യിക്കുന്നു. ഒടുവിൽ ആ പെൺകുട്ടി മുറി വൃത്തിയാക്കാൻ അവൾക്ക് കൊടുത്ത അതേ കീടനാശിനി ഉപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്നു. ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ തമിഴ്നാട്ടിൽ ആവർത്തിക്കുന്നുണ്ട്. നിരവധി പരാതികൾ ഈ ഇത്തരം മതസംഘടനകൾ, പെന്തക്കോസ്ത സഭയെ പോലുള്ള മത പരിവർത്തന ലോബികൾക്കെതിരെ ലഭിക്കുന്നുണ്ട്. കാരണം ഇവർ പറയുന്നത് ഒരു തരത്തിൽ അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങളാണ്. അവരുടെ ഒരു ദൈവവിശ്വാസം മാത്രമാണ് ശരി, മറ്റുള്ള വിശ്വാസങ്ങൾ, ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രമാണ്, നിരവധി ആചാരാനുഷ്ഠാനങ്ങളും നിരവധി വിശ്വാസ പ്രമാണങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, ഇതെല്ലാം തെറ്റാണ്, അവരുടെ ഒരു വിശ്വാസം മാത്രമാണ് ശരി എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളും പല നടപടിക്രമങ്ങളെയും അവർ പുച്ഛിക്കുന്നു. അവർ വിഗ്രഹാരാധനയെ എതിർക്കുന്നു. ഇങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തെ ഒന്നടങ്കം തള്ളി പറയുന്ന ഒരു പ്രചരണ രീതിയാണ് ഇത്തരം മതപരിവർത്തന ലോബികൾ നടത്തി വരുന്നത്. ഇത് സമൂഹത്തിൽ പലപ്പോഴും സംഘർഷത്തിന് കാരണമാകാറുണ്ട്. ഇത് ചോദ്യം ചെയ്ത ഈ ഒരു യുവാവിനെതിരെ തമിഴ്നാട്ടിൽ കള്ളക്കേസെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഈ അടുത്ത കാലത്ത് ഉണ്ടായി. ഇത് എന്തുകൊണ്ടാണ്? പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇവർക്ക് അനുകൂലമാണ്, ഈ മതപരിവർത്തന ശക്തികൾക്ക് അനുകൂലമാണ്. അവർ അത്രയും വലിയൊരു വോട്ട് ബാങ്കൊന്നുമില്ല. ഇന്ത്യയിലാകെ 200,000 പേരാണ് പെന്തക്കോസ്ത സഭയിലുള്ളത്. ഇവർ മതപരിവർത്തനം പലരെയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ സഭയിൽ നിന്ന് പുറത്തു കടക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. അത്ര കണ്ട് വോട്ട് ബാങ്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ഒരു സംവിധാനമൊന്നും ഈ പെന്തക്കോസ്ത സഭകൾ പോലുള്ള മതപരിവർത്തന ലോബികൾക്കില്ല. പക്ഷെ സർക്കാർ ഇപ്പോഴും അവരോടൊപ്പമാണ്, അവർക്ക് അനുകൂലമായി നിലപാടുകൾ കൈക്കൊള്ളുന്നു. എന്തുകൊണ്ടാണ് അത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വന്നിട്ടുണ്ട്. ഷാലിൻ മരിയ ലോറൻസ് എന്ന ഒരു ആക്ടിവിസ്റ്റ്, അവർ സത്യത്തിൽ തമിഴ്നാട്ടിലെ ഒരു ആക്ടിവിസ്റ്റാണ്, നിരീശ്വരവാദിയാണ്, DMK അനുഭാവം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടേത്. സംഘപരിവാർ വിരോധിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഒരു കമ്മി ലൈനാണ് ഇവർക്ക്. തമിഴ്നാട്ടിലെ ഒരു ആക്ടിവിസ്റ്റാണ് ഈ ഷാലിൻ മരിയ ലോറൻസ്. അവർ ഫേസ്ബുക്കിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, BJPയുടെ കടന്നുവരവിനെ തടയണമെങ്കിൽ മതപരിവർത്തനത്തെ അനുകൂലിക്കുക, അല്ലെങ്കിൽ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുക, അംബേദ്കറെ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിലേക്ക് എത്തിക്കുക, അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള ചില ടൂൾ കിറ്റ് അജണ്ടകൾ അവർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരുന്നു. സത്യത്തിൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP പദവിയിൽ നിന്ന് വ്യത്യസ്തമായൊരു വലിയ മുന്നേറ്റം ഒരു ഒറ്റക്കക്ഷിയായി ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് നടത്തിയിരുന്നു. ഇത് DMK മുന്നണിയെയും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളെയും ആക്ടിവിസ്റ്റുകളെയും എല്ലാം ഒരുപോലെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിരീശ്വരവാദം ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു, പക്ഷേ അതിനെതിരെ വലിയ പൊതുജനാഭിപ്രായമുണ്ടാകുന്നു. നിരീശ്വരവാദത്തെ നമ്മുടെ സമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് BJPക്ക് നിരീശ്വരവാദം വളമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കണം. നിരവധി പേരെ ഹിന്ദുത്വത്തിൽ നിന്ന് അടർത്തി മാറ്റി മറ്റ് മതവിഭാഗങ്ങളിലേക്ക് അടർത്തി മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ BJPയെ
പരാജയപ്പെടുത്താനാകൂ. കാരണം 300-ലധികം സീറ്റുകളിൽ ബി ജെ പി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് നിന്നും ജയിച്ചു കയറുകയുണ്ടായി. കന്യാകുമാരി ജില്ലയിൽ അപ്രമാദിത്വമാണ് ബി ജെ പി നേടിയത്. കന്യാകുമാരിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടിയെടുക്കുന്നു. 2 നഗരപഞ്ചായത്തുകൾ പിടിച്ചെടുക്കുന്നു. അതുതന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ഭരണത്തിൽ വരുന്നു. ഇതൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരെ ഒരു വലിയ മുന്നേറ്റം ബി ജെ പി അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭയുടെയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹം നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം തമിഴ് ജനതയിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അണ്ണാമലൈ എന്ന ഒരു വ്യക്തിത്വം സംസ്ഥാന പ്രസിഡൻ്റായി വരുന്നു. സംസ്ഥാനത്ത് ബി ജെ പിയുടെ കേഡറുകളിൽ വലിയ ഉണർവ് താഴെ തട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഇതെല്ലാം ആക്ടിവിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഡി എം കെയും ഭീതിയിലാഴ്ത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് അവർ മതപരിവർത്തന ശക്തികളിൽ അഭയം പ്രാപിക്കുകയാണ്. പരമാവധി പേരെ നമുക്ക് മതപരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ, അതായത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൽ നിന്നും ഒരു വിഭാഗം ജനതയെ അടർത്തി മാറ്റിയാൽ ഈ സാംസ്കാരിക ദേശീയതയിൽ ആ സാംസ്കാരിക ദേശീയത പ്രത്യയശാസ്ത്രമാക്കിയ ബി ജെ പിയെ തടയാം എന്നുള്ള ഒരു പുതിയ അടവ് നയമാണ് ഇത്തരം ദ്രാവിഡ പാർട്ടികളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും തമിഴ്നാട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത്. കുറച്ചു കാലമായി കേരളത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ശബരിമല സംഭവത്തിന് ശേഷം സി പി ഐ എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുകളുണ്ടായി. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് സി പി എം, ഹിന്ദു വോട്ട് ബാങ്കുള്ള പാർട്ടിയാണ് ആയിരുന്നു സി പി ഐ എം. പക്ഷേ ശബരിമല പോലുള്ള സംഭവങ്ങൾക്ക് ശേഷം സി പി ഐ എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായി. ഈ വിള്ളൽ നികത്താനായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ജിഹാദികൾക്കൊപ്പം നിൽക്കുന്നതുപോലെ അതിന് സമാനമായ ഒരവസ്ഥാവിശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിലും പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഡി എം കെയും അവരുടെ ഘടകകക്ഷികളും. തീർച്ചയായിട്ടും ഇന്ത്യൻ സംസ്കാരത്തെയും ഭാരതത്തിൻ്റെ ജനജീവിതത്തെയും എല്ലാം അട്ടിമറിക്കാൻ നിരവധി വിദേശ ശക്തികൾ നൂറ്റാണ്ടുകൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഭാരത സമൂഹവും ഹിന്ദു സംസ്കാരവും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രമവും ആ രീതിയിൽ തന്നെ പരാജയപ്പെടും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഒരു ജാഗ്രത വേണം. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ അജണ്ടകൾ ഇതാണ്: ഹിന്ദുത്വത്തെ നശിപ്പിക്കുക, അതുവഴി രാഷ്ട്രീയ നേട്ടം കൈവരിക്കുക എന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.